നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ദിൽഷ ഒരു വീഡിയോ ഇട്ടിരുന്നു ഡോക്ടർ റോബിനായിട്ടും ബ്ലെസ്ലിയുമായിട്ട്. ഇനി ഒരു ബന്ധവുമില്ല, എല്ലാ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളും നിർത്തി, അവർ തമ്മിലുള്ള വിവാഹം കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ദിൽഷ അപ്ലോഡ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആരാധകർ, അതായത് ഡോക്ടർ റോബിന്റെ ആണെങ്കിലും ദിൽഷയുടെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകർ ആഗ്രഹിച്ചായിരുന്നു അവർ ഒരുമിച്ച് ഒന്നാവണം, അല്ലെങ്കിൽ അവരുടെ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷെ അത് അവരുടെ പേഴ്സണൽ ആയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും അവർ തമ്മിൽ സംസാരിച്ചൊരു തീരുമാനമെടുത്തു, അവർക്ക് മുന്നോട്ട് പോകാൻ നിലവിൽ സാഹചര്യത്തിൽ പറ്റില്ല. അതായത് ഡോക്ടർ റോബിനെ സംബന്ധിച്ചിടത്തോളം ദിൽഷ പറഞ്ഞത് വെച്ച് പുള്ളിക്കാരന് പെട്ടെന്ന് തന്നെ ഒരു മാരേജ് കാര്യങ്ങൾ വേണം, അതായത് പുള്ളിയുടെ ഫാമിലി അങ്ങനെയുള്ള പ്രഷർ കാര്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ ദിൽഷയ്ക്ക് ഇപ്പോൾ കല്യാണ കാര്യങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിൽ കയറി ഇടപെടാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. നമ്മൾ അവർ പറഞ്ഞ കാര്യത്തോട് പൊരുത്തപ്പെടാൻ മാത്രമാണ് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഡോക്ടർ റോബിനെ സംബന്ധിച്ച് നല്ല വിഷമമുള്ള ഒരു മണിക്കൂറുകളായിരിക്കാം കഴിഞ്ഞു പോയതെന്ന് വിശ്വസിക്കുന്നു. എന്താണെങ്കിലും ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടാണ് ദിൽഷ നോ പറഞ്ഞാലും ഞാനത് ഓർത്ത് വിഷമിക്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും, എന്താണെങ്കിലും ഒരാൾ സ്നേഹിച്ച ഒരാൾ വേണ്ട താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം അത് ഒരുപാട് വിഷമം ഉണ്ടാകുന്നുള്ള സംശയമുള്ള കാര്യമാണ്. എന്താണെങ്കിലും നമ്മളെല്ലാവരും ഡോക്ടർ റോബിന്റെ കൂടെയാണ്. പക്ഷെ എനിക്ക് ഇന്നലെ ദിൽഷയുടെ ആ ഒരു വീഡിയോയില് ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്കാർ പറയുന്നുണ്ടായിരുന്നു കുറെ ആൾക്കാർ എനിക്ക് വോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വോട്ട് ചെയ്തവർക്കാണ് ഞാൻ എനിക്ക് കിട്ടിയ 50 ലക്ഷത്തിൽ നിന്ന് നിങ്ങൾ അക്കൗണ്ട് നമ്പർ കാര്യങ്ങൾ അയച്ചു തരുവാണെങ്കിൽ ഞാനത് ഇട്ട് തന്നേക്കാം, അതായത് എൻ്റെ ഒരു ഷെയർ നിങ്ങൾക്ക് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയായിരുന്നു. പുള്ളിക്കാരിക്ക് ട്രോഫി മാത്രം മതി, 50 ലക്ഷം രൂപ എനിക്ക് വേണ്ട, ഞാൻ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, വോട്ട് ചെയ്ത ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ എനിക്കൊന്നും അയച്ചിട്ടുണ്ടാവും. ഒരാൾക്കെങ്കിലും പുള്ളിക്കാരെ കൊടുത്തേ പുള്ളിക്കാർ പറഞ്ഞ വാക്കിന് വിലയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണെങ്കിലും പുള്ളിക്കാർ പറഞ്ഞതിനോടൊക്കെ ഞാൻ യോജിച്ചിരുന്നതായിരുന്നു. പക്ഷെ അവസാനം പറഞ്ഞ് ഇതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റിയില്ല. നമ്മളെയൊക്കെ ഭയങ്കര വില കുറച്ച് കാണുന്ന രീതിയിൽ, ഇപ്പോൾ ഡോക്ടർ റോബിൻ പറഞ്ഞുകൊണ്ട് നമ്മൾ പലരും ദിൽഷയ്ക്ക് ആയിരക്കണക്കിന് വോട്ടുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ലക്ഷക്കണക്കിന് വോട്ടുകൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പലരെ കൊണ്ട് വോട്ടൊക്കെ ചെയ്യിപ്പിച്ച്. അപ്പോൾ എന്താണെങ്കിലും ഇവർക്കെല്ലാം വേണമെങ്കിൽ കാശ് തരാമെന്ന് പറഞ്ഞ് നമ്മളെ അത്ര തരം താഴ്ത്തുന്ന രീതിയിലാണ് ദിൽഷ പറഞ്ഞതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ കണ്ടു നോക്കുക. അത്രയും നേരത്തുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാമായിരുന്നു. ഇങ്ങനെ പൈസ നൽകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ദിൽഷ കാണിച്ചത് പലതും നാടകമാണെന്ന് തോന്നിയിരുന്നു. അതുപോലെ തന്നെ ദിൽഷ ഇന്നിപ്പോൾ ഇത്രയും വിഷയങ്ങൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ട് പോലും പുള്ളിക്കാരി ഇന്നലെ വലിയ കരഞ്ഞുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇട്ടത്. എന്നാൽ ഇന്ന് വളരെ സന്തോഷവതിയായിട്ട് മൂന്നാറിൽ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളിപ്പോൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത് ദിൽഷ ടോട്ടലി എന്താ പറയുക, ഒരു ഗെയിം കളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്താണെങ്കിലും രണ്ടുപേരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ദിൽഷ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വളരെ മോശമായെന്നാണ് തോന്നുന്നത്. ഞാൻ പേഴ്സണലി ദിൽഷേനെ അൺഫോളോ ചെയ്തപ്പോൾ കുറേ ആൾക്കാർ ദിൽഷയെ ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ അൺഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് അഹങ്കാരം കൂടിപ്പോയത് എന്നുള്ള വീഡിയോ കാര്യങ്ങൾ കണ്ടു. ഡോക്ടർ റോബിനെയാണെങ്കിലും ബ്ലെസ്ലിനെയാണെങ്കിലും എക്സ്പെഷ്യലി ഡോക്ടർ റോബിനെ വളരെ മോശമായ ആ ഒരു വീഡിയോയിൽ ചിത്രീകരിച്ച പോലെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ആരും ഇനി ദിൽഷേനെ തെറിവിളിക്കാനോ ചീത്ത വിളിക്കാനോ ഡിഗ്രേഡിയനോ പോകരുത്. ഇപ്പോൾ ഡിഗ്രേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഡിഗ്രേഡ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒരാളാണ് ജാസ്മിന്, റിയാസ്, നിമിഷ, ഇവർക്കൊന്നും ഇല്ലാത്ത അത്രയും കരച്ചിൽ കാര്യങ്ങൾ ദിൽഷ എന്നാലും കാണിക്കുന്നുണ്ട്. അത്രയും ഡിഗ്രിയുടെ കാര്യം എന്താണെങ്കിലും ചെയ്തിട്ടുണ്ട് തോന്നില്ല. പലതും അഭിനയം പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എസ്പെഷ്യലി അവസാനം പറഞ്ഞ പൈസ തരാമെന്ന് പറഞ്ഞാൽ, അപ്പം പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ പലരും ദിൽഷയ്ക്ക് അയക്കുന്നുണ്ട്. ഒരു 100 രൂപയെങ്കിലും, അതായത് ഒരു വോട്ടിന് 100 രൂപ എന്നുള്ള സെറ്റപ്പിലെങ്കിലും ദിൽഷ കൊടുത്ത് കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദിൽഷ പറഞ്ഞതിന് എന്തെങ്കിലും സത്യമുണ്ടെന്ന്. ഇത് ദിൽഷയുടെ ഒരു ഫേക്ക് നാടകം പോലെയാണ് എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. എന്താണെങ്കിലും ഇന്ന് വളരെ ഹാപ്പിയായിട്ട് ചിരിച്ച് കളിച്ച് പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ദിൽഷ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി തോന്നിയ അഭിപ്രായമാണ്. നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. തീർച്ചയായിട്ടും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, കാര്യം കഴിഞ്ഞപ്പോൾ ഒരു കറിവേപ്പില എടുത്ത് കളയുന്ന പോലെ ഡോക്ടർ റോബിനെ കളഞ്ഞു എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പക്ഷേ അവൾക്കറിയില്ല ഡോക്ടർ റോബിൻ ആരാണെന്നും ഡോക്ടർ റോബിൻ്റെ ഫാൻസ് എന്താണെന്നും അവൾക്ക് കിട്ടി 5 ലക്ഷം ഫോളോവേഴ്സ് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അറിയില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഫോളോവേഴ്സ് കയറിയതുപോലെ തന്നെ ഇറങ്ങിപ്പോരുന്നു. എന്താണെങ്കിലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ മറ്റൊരു കിട്ടിലും വീട്ടിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ. ബൈ ബൈ ഗൈസ്.